വാടക എടുത്ത് മറിച്ച് ബാങ്ക് മാനേജറുടെ കടം തീർക്കാം. പിന്നെ പിള്ളേരുടെ 10 രൂപ അതങ്ങ് പോട്ടെ. എന്തായാലും ഒരു ഗ്രിപ്പുള്ള കേസായി. അയ്യേ, ഓ പക്ഷെ എന്താ ചെയ്യാ, മാടുകൾക്ക് നാണമില്ലേ, ഓ പെറ്റകൾക്ക് റോഡിലേ ചാണകം ഇടാവോ, കക്കൂസിലെ കനുമ്പൂടെ പശപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുക. ഇവറ്റകള് പുല്ലല്ല താറാണോ തിന്നുന്നത്? കമ്പി തയ്യുന്നല്ല ചാണകം പോകുന്നില്ല ഈശ്വര. എന്താ ചൂണ്ടട്ടെ സത്യത്തിൽ സംഭവിച്ചേ? എന്റെ കഷ്ടകാലമെന്നല്ല എന്തോ പറ, ചെരുപ്പി പറ്റിയ ചാണകം ഞാൻ സ്റ്റേ വയറ് പിടിച്ച് കുടഞ്ഞു കളഞ്ഞോണ്ടിരുന്നപ്പോ ഷോക്കടിച്ചാണെന്ന് കരുതി ആ തടിമാടൻ ഞാൻ അറിയാതെ ഒരു വിറകുമായി വന്നൊരു താങ്ങ് താങ്ങി. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ചേട്ടൻ സന്തോഷം ഉണ്ടാവും. എന്തുവാടാ ആ ബുൾഡോസർ ചത്തോ? അതൊന്നും അല്ല എന്റെ പൊന്നു ചേട്ടാ, ശരിക്കും ഒരു ഇടിവെട്ട് വാർത്ത. ഖുഷ്ബു നമ്മുടെ വീടിനടുത്തുള്ള ബംഗ്ലാവ് വാങ്ങി താമസിക്കാൻ വരുന്നു. ഖുഷ്ബു? ഏത് ഖുഷ്ബു? സിനിമാ നടി ഖുഷ്ബു. ചേട്ടന്റെ ക്ലോസ് ഫ്രണ്ട്. ആ ഖുഷ്ബു അല്ല ഈ ഖുഷ്ബു, ഇതേത് ഖുഷ്ബു? അതേന്ന് ചേട്ടൻ ജന്മം നൽകിയ അതേ ഖുഷ്ബു. നിങ്ങൾക്ക് തെറ്റി, ഞാൻ ജന്മം നൽകിയ ഖുഷ്ബു മറാത്തിയിലും ഒറിയയിലും തുളുവിലും അഭിനയിച്ചുകൊണ്ടിരിക്കുക. തുളുവല്ല, പുളു. എന്തരാ ചേട്ടാ വെറുതെ ഞങ്ങളുടെ അടുത്ത് പുളു അടിച്ച്? എങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കും ഈ ഖുഷ്ബുവിനെ ഒന്ന് കണ്ടാക്കൊള്ളായിരുന്നു. അത് വേണ്ട, തൽക്കാലം ചേട്ടനോടെ കിടക്കാം, ഞങ്ങൾ പോയി ഖുഷ്ബുവിനെ കണ്ടിട്ട് വരാം.